നമസ്കാരം. പേഴ്സണാലിറ്റി ഡിസോർഡർ ഗണത്തിൽ വരുന്ന രോഗങ്ങളിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ തിരയുകയും മനസ്സിലാക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന രോഗമാണ് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെയാണ് ഒരാളിൽ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, ഇവയാണ് ഇന്ന് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പണ്ട് നമ്മൾ മലയാളികൾക്ക് അല്ലെങ്കിൽ ഇന്ത്യക്കാർക്കൊക്കെ മറ്റ് രാജ്യത്തുള്ളവരെ അപേക്ഷിച്ച് ഈ പേഴ്സണാലിറ്റി ഡിസോർഡറോ അല്ലെങ്കിൽ സൈക്യാട്രിക് ഡിസോർഡറിനെ പറ്റിയിട്ടൊന്നും ഒരുപാട് അറിവുണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ യൂട്യൂബ് ഒത്തിരി പോപ്പുലറായി, അതേപോലെ തന്നെ സോഷ്യൽ മീഡിയ വന്നതോടെ നമ്മളും ഒരുപാട് രോഗങ്ങളെപ്പറ്റി പഠിക്കുവാനായിട്ട് ആരംഭിച്ചു. അതിലേറ്റവും കൂടുതൽ ആൾക്കാർ സെർച്ച് ചെയ്യുന്ന, മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു രോഗമാണ് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നുള്ളത്. അപ്പോൾ ഈ രോഗമുണ്ടോ എന്ന് കണ്ടുപിടിക്കാനായിട്ടുള്ള ലക്ഷണങ്ങളാണ് ഇനി നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഒന്നാമത്തെ ലക്ഷണമെന്ന് പറയുന്നത് സുപ്പീരിയോറിറ്റിയാണ്. മറ്റുള്ളവരെക്കാൾ മുകളിലാണ് ഞാൻ എന്ന് അവർ എപ്പോഴും ചിന്തിക്കാറുണ്ട്. അതുമാത്രമല്ല, അതിനകത്ത് കാണുന്ന കാര്യം ഞാൻ, എൻ്റേത്, എനിക്ക്, ഇതിനു വേണ്ടിയിട്ട് അവർ എന്തും ചെയ്യും, എന്തും സംസാരിക്കും. അപ്പോൾ ഞാനാണ് ഇവിടെ വലിയ ആൾ, എൻ്റെ വാക്കുകളാണ് നിങ്ങൾ കേൾക്കേണ്ടത്, എനിക്ക് ഇന്ന കാര്യങ്ങൾ വേണം, എനിക്ക് ഇന്നത് ചെയ്യണം, അങ്ങനെയുള്ള ഞാനും എൻ്റേതും എനിക്കും എന്നുള്ളൊരു വിചാരം ഇവർക്ക് വളരെ കൂടുതലായിരിക്കും. അതിനവരേത് തരത്തിൽ വേണമെങ്കിലും സംസാരിക്കാം, എങ്ങനെ വേണമെങ്കിലും നമ്മളോട് പെരുമാറാം, അതിനൊന്നും അവരൊരു മടി കാണിക്കില്ല. അപ്പോൾ സുപ്പീരിയോറിറ്റി ആയിരിക്കും, ഒരു മേധാവിത്വം അവരെപ്പോഴും ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കും. രണ്ടാമതായി, ഒരു അറ്റൻഷൻ സീക്കിംഗ് ബിഹേവിയർ ഇവർ കാണിച്ചുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ വേറൊരാളുടെ കല്യാണത്തിന് പോയാലോ, ഒരു ബർത്ത്ഡേ പാർട്ടിക്ക് പോയാലോ, അതുപോലെ തന്നെ ഒരു എന്തൊരു ഫംഗ്ഷന് പോയാലും, ഇതിന് മറ്റൊരാളുടെ ഫംഗ്ഷൻ ആണെങ്കിൽ പോലും എല്ലാവരും ഇദ്ദേഹത്തിലേക്ക് ആകർഷിക്കാനായിട്ട്, അറ്റൻഷൻ കിട്ടാനായിട്ടുള്ള കാര്യങ്ങൾ, ഇവരിലേക്ക് ആകർഷണം ഉണ്ടാകാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവർ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതിനുള്ള തരത്തിൽ സംസാരിക്കും. ഇനി ഒട്ടും അറ്റൻഷൻ വരുന്നില്ലെങ്കിൽ ഫൈറ്റ് ചെയ്യാനും അല്ലെങ്കിൽ ആർഗ്യൂ ചെയ്യാനും ഉച്ചത്തിൽ സംസാരിക്കാനൊക്കെ ഇവരൊരു മടി കാണിക്കില്ല. അപ്പോൾ ഒരു അറ്റൻഷൻ ഇവരിലേക്ക് കൊണ്ടുവരുവാനുള്ള കാര്യങ്ങളൊക്കെ ഈ ഡിസോർഡറിലുള്ളവർ ചെയ്യും. മൂന്നാമതായി പറയുകയാണെങ്കിൽ, ഒരു പരിഗണന അല്ലെങ്കിൽ ഒരു റെക്കഗ്നീഷനൊക്കെ കിട്ടാനായിട്ട് വളരെ ആഗ്രഹിക്കുന്ന ഒരാൾക്കാരാണ്. അതുപോലെ തന്നെ ഒരു റെസ്പെക്റ്റ് ഇവരിലേക്ക് വരാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കും. അതുപോലെ ഇവർ ഒരു തെറ്റ് ചെയ്താലും അതിനെ മറച്ചുകൊണ്ട്, അതുപോലെ തന്നെ ഞാൻ ഒരു നേതാവ് എന്ന രീതിയിൽ സംസാരിക്കുകയും മറ്റുള്ളവരെ തരംതാഴ്ത്തി സംസാരിക്കുകയും, നമ്മൾ ഒരു വലിയ ആളാണ് എന്നൊരു പദവിയിലേക്ക്, എന്നൊരു തരത്തിലേക്ക് സംസാരിക്കുന്ന ആൾക്കാരായിരിക്കും ഈ നാർസിസ്റ്റിക് ഡിസോർഡറിൽ വരുന്നവർ. അടുത്തൊരു കാര്യമെന്ന് പറഞ്ഞാൽ, ഏതൊരു റിലേഷൻഷിപ്പിലേക്ക് പോയാലോ അല്ലെങ്കിൽ ഇപ്പോൾ ഏതൊരു സാഹചര്യത്തിലേക്ക് പോയാലോ അവിടുത്തെ കൺട്രോൾ ഇവരുടെ കയ്യിലാണ്, കയ്യിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. ഇപ്പോൾ റിലേഷൻഷിപ്പിലേക്ക് പോവുകയാണ്, നാർസിസ്റ്റിക്കുമായിട്ടാണ് നമുക്ക് റിലേഷൻഷിപ്പ് ഉള്ളത്, അങ്ങനെയാണെങ്കിൽ അവർ ലവ് ബോംബിങ് ചെയ്യും. ലവ് ബോംബിങ്ങിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ഈ അടുത്ത് തന്നെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ലവ് ബോംബിങ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളൊരു നാർസിസ്റ്റിക്കാണ് നമ്മുടെ ഒരു പാർട്ണറെങ്കിൽ, ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് വരുന്ന ആ ഒരു സമയത്ത് നമ്മളെ അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുവരുന്നതിനായിട്ട് ഇവർ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഗിഫ്റ്റ് ഇങ്ങനെ തന്നുകൊണ്ടിരിക്കും. നമ്മളെ ഇമ്പ്രസ് ചെയ്യിപ്പിക്കാനായിട്ട് ശ്രമിക്കും. എപ്പോഴും നമ്മുടെ കൂടെ തന്നെ ഇങ്ങനെ ഫോണും വിളിച്ച് മെസ്സേജൊക്കെ ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഇങ്ങനെ നമ്മൾ പറയില്ല, സ്നേഹം കൊണ്ട് ഇങ്ങനെ വീർപ്പ് മുട്ടിച്ച് നമ്മളെ കൊല്ലാന്ന് പറയുന്ന പോലെ, ആ ഒരു തരത്തിലേക്കൊക്കെ അവർ ചെയ്യുന്ന കാര്യങ്ങൾക്കാണ് നമ്മൾ ലവ് ബോംബിങ് എന്ന് പറയുക. അതുപോലെ തന്നെ ഗ്യാസ് ലൈറ്റിങ്, അതുപോലെ നമ്മളുടെ ഒരു അവർ പറയുന്ന കാര്യങ്ങൾ തെളിയിക്കാൻ വേണ്ടിയൊക്കെ ഉള്ള ആൾക്കാരെ കൊണ്ടുവരിക, അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഈ റിലേഷൻഷിപ്പിൻ്റെ കൺട്രോള്, അതുപോലെ തന്നെ ഒരു ഗ്രൂപ്പിലേക്ക് വരുമ്പോൾ അതിൻ്റെ മേധാവിത്വമൊക്കെ ഇങ്ങനെ നമ്മുടെ കയ്യിൽ തന്നെ ഇരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഈ ഡിസോർഡറിൽ വരുന്നത്. ഈ കൂട്ടത്തിലുള്ള ആൾക്കാർ ഒരിക്കലും ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കില്ല. ഇപ്പോൾ നമ്മൾ ഒരുമിച്ച് ജോലി ചെയ്യുന്നവരാണെങ്കിലോ അല്ലെങ്കിൽ ഒരു വീട്ടിലുള്ളവരാണെങ്കിലൊക്കെ, ഇപ്പോൾ എന്തെങ്കിലും ഒരു തെറ്റ് വന്നാൽ അതങ്ങനെ മറ്റൊരാളുടെ തലയിലേക്ക് കൊണ്ടുവെക്കും. ഇപ്പോൾ ഉദാഹരണമായി പറഞ്ഞാൽ അവരുടെ ഭാഗത്തായിരിക്കും തെറ്റുള്ളത്, പക്ഷേ അതങ്ങനെ മാറ്റി, കഥ മാറ്റിയിട്ട് ഞാൻ കാരണമല്ല, ഇത് നീ കാരണമാണ് ഇങ്ങനത്തെ തെറ്റുണ്ടായത്, അല്ലെങ്കിൽ ഈ ഗ്രൂപ്പിലുള്ള ആൾക്കാർ കാരണമാണ് ഈ തെറ്റുണ്ടായത്, അല്ലെങ്കിൽ എൻ്റെ പ്രശ്നമല്ല എന്ന രീതിയിൽ സംസാരിക്കുന്ന ആൾക്കാരാണ് ഈ നാർസിസ്റ്റിക്കൾ എന്ന് പറഞ്ഞാൽ. ഒരിക്കലും ശരി, ഇത് എൻ്റെ തെറ്റായിപ്പോയി, ഞാനിങ്ങനെ ചെയ്തുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ കൊണ്ടാണ് എനിക്ക് പ്രശ്നം പറ്റിയത് എന്ന് ഒരിക്കലും ഒരു കാലത്തും അവർ പറയാനായിട്ട് പോകുന്നില്ല. ഇത് നാർസിസ്റ്റിക്കുകളുടെ മറ്റൊരു ലക്ഷണമാണ്.
മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇവരിൽ എമ്പതി എന്ന് പറയുന്നൊരു കാര്യം ഉണ്ടാവില്ല. എമ്പതി എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും. എമ്പതി എന്ന് പറഞ്ഞാൽ മറ്റൊരാളുടെ കാഴ്ചപ്പാടിലൂടെ നോക്കുക, മറ്റൊരാളുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കുക, മറ്റൊരാളുടെ കണ്ണിലൂടെ കാര്യങ്ങളെ നോക്കിക്കാണുക, അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ വേറൊരാളുടെ വേദനയെ നമ്മുടെ വേദന പോലെ നമുക്ക് ഏറ്റെടുക്കാനായിട്ട് കഴിയുക, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നുമല്ല. അപ്പോൾ അവരവരുടെ കാര്യങ്ങൾ നോക്കി, അവരുടെ സന്തോഷത്തിനുള്ള കാര്യങ്ങളൊക്കെ നോക്കി നിൽക്കുക. മറ്റൊരാളിങ്ങനെ വിചാരിക്കും, ചിന്തിക്കും, ഇതിനെപ്പറ്റി അവരൊരിക്കലും ബോധവാന്മാരായിരിക്കേ. മറ്റൊരു കാര്യം, ആരെങ്കിലും ഇവരെ ഒന്ന് തെറ്റ് പറയുകയാണെങ്കിൽ ഇവർ കൊള്ളരുതാത്തവരാണെന്ന് പറഞ്ഞിട്ട് അവരുമായിട്ട് അവരെ മോശക്കാരാക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഇവർ ചെയ്യുമെന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ മറ്റൊരു ഒരു നാർസിസ്റ്റിക്കിനെ നമ്മൾ മോശക്കാരനാണെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ മോശക്കാരാണെന്ന് ഇവർ തെളിയിക്കും. എല്ലാവരെയും ഒരുപാട് ആൾക്കാരെ കൊണ്ടുവരും, അല്ലെങ്കിൽ നമ്മൾ ചെയ്ത എന്തെങ്കിലും ഒരു കാര്യം വെച്ചിട്ട് നമ്മളാണ് മോശക്കാരെന്ന് തെളിയിക്കാനായിട്ട് ഉള്ള കാര്യങ്ങളൊക്കെ ഇവർ ശ്രമിക്കും. അതിൻ്റെ ഏതറ്റം വരെയും അവർ പോവുകയും ചെയ്യും. അവർ ഏറ്റവും നല്ല ആൾക്കാരാണ്, ആ ക്രിട്ടിസൈസ് ചെയ്ത ആളാണ് മോശക്കാരനെന്നും എപ്പോഴും പറയാറുണ്ട്. അപ്പോൾ അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം, എങ്ങനെയാണ് ഒരു നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഉണ്ടോ ഇല്ലേ എന്ന് കണ്ടുപിടിക്കുക. ഈ ലക്ഷണങ്ങളൊക്കെ വെച്ചിട്ട് ചിലപ്പോൾ നമ്മൾ ഇതിൽ ചെറിയ ലക്ഷണങ്ങളൊക്കെ കാണാം. അപ്പോൾ അത് നമുക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടോ ഇല്ലേ എന്ന് ഇങ്ങനെ മനസ്സിലാക്കാം. അപ്പോൾ അതിന് ഏറ്റവും വളരെ സിമ്പിളാണ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മറ്റൊരാളുടെ കണ്ണിലൂടെ നമുക്ക് കാര്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ ഈ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഉണ്ടോ എന്ന് വിചാരിക്കുന്ന വ്യക്തിക്ക് മറ്റൊരാളുടെ കണ്ണിലൂടെ കാര്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ടോ എന്നൊരു കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. മറ്റൊരാളുടെ വിഷമം ഏറ്റെടുത്തിട്ട് അതിനകത്ത് അവർക്ക് ചെറിയ സഹതാപവും വിഷമവും ഒക്കെ വരുന്നുണ്ടോ എന്നത് ഒന്നാമത്തെ കാര്യമാണ്. നാർസിസ്റ്റിക് ആണെങ്കിൽ അങ്ങനെ ഒരു കാര്യമേ അവർക്ക് ഉണ്ടാവില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് ഇങ്ങനൊരു കാര്യമുണ്ടോ എന്ന് നമുക്കൊരു സംശയമുണ്ടെങ്കിൽ, ടു മച്ച് ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ അറ്റൻഷൻ നമ്മളിലേക്ക് വരുമ്പോൾ നമ്മൾക്ക് സ്വാഭാവികമായ ആൾക്കാർക്ക് അതിലൊരു ചെറിയ ഇറിറ്റേഷൻ ഉണ്ടാകും. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരിടത്തേക്ക് പോകുകയാണെങ്കിൽ എല്ലാവരും നമ്മളിലേക്ക് അറ്റൻഷൻ വരികയാണെങ്കിൽ ഒരു ചെറിയ നെർവസ്നെസ്സോ ഒക്കെ നമുക്ക് വരാം. പക്ഷേ നാർസിസ്റ്റിക് ആണെങ്കിൽ അത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കും. പ്രത്യേകിച്ച് എക്സ്ട്രോവേർട്ട് ടൈപ്പിൽ വരുമ്പോൾ, ഇൻട്രോവേർട്സ് അത്രയും ഉണ്ടാവില്ല, പക്ഷേ നാർസിസ്റ്റിക് എക്സ്ട്രോവേർട്സ് ആണെങ്കിൽ കൂടുതലായിട്ടും അവർ അതിനെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അത് വീണ്ടും റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി അവർ ശ്രമിക്കുന്ന ആൾക്കാരായിരിക്കും. അതുപോലെ തന്നെയാണ് ഒരു തെറ്റ് സംഭവിച്ചാൽ മാപ്പ് പറയുക. ഇപ്പോൾ നാർസിസ്റ്റിക്കിനെ സംബന്ധിച്ച് അവരൊരിക്കലും അത് ചെയ്യില്ല. ഇപ്പോൾ ഓ എൻ്റെ ഭാഗത്താണ് തെറ്റ്, ശരി ഞാനിതിങ്ങനെ ഒന്ന് നോക്കിയിരുന്നെങ്കിൽ ഇങ്ങനെ ഉണ്ടാവില്ലായിരുന്നു എന്ന് സമ്മതിക്കുന്നെങ്കിൽ തെറ്റ് അതിൽ അപ്പോളജൈസ് ചെയ്യാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതൊരു നാർസിസ്റ്റിക് ട്രെയ്റ്റ് ആയിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണ് നാർസിസ്റ്റിക് ആണോ അല്ലേന്ന് നമുക്ക് നോക്കാനായിട്ട് കഴിയും. ഇപ്പോൾ ഈ ലക്ഷണങ്ങളിൽ ഓപ്പോസിറ്റായിട്ട് പെരുമാറുന്നുണ്ടോ എന്ന് നമുക്ക് ശ്രദ്ധിച്ചാൽ അതിനകത്ത് നാർസിസ്റ്റിക് ആണോ അല്ലേ എന്നുള്ളൊരു കൺക്ലൂഷനിലേക്ക് നമുക്ക് എത്താനായിട്ട് കഴിയും. അപ്പോൾ ഇത്രയുമാണ് ഈ വീഡിയോയിൽ പറയാനായിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ